ഒരു ചെറിയ പ്ലം കേക്കാണ് ആക്കാൻ പോകുന്നത്. ക്രിസ്മസ് ഒക്കെ അല്ലേ, ഞാൻ വിചാരിച്ചു ഒരു സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ആക്കാന്നു. ഞാൻ പറഞ്ഞു, അമ്മേ എനിക്ക് ഒരു കേക്ക് ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നു, അതിന്റെ സാധനങ്ങൾ ആക്കി തരാമോ എന്ന് പറഞ്ഞു. അമ്മ അതിന്റെ ഉള്ള സാധനങ്ങളൊക്കെ റെഡി ആക്കി ടേബിളിന്റെ മുകളിൽ വെച്ചു. നമ്മൾക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ ഫ്രണ്ട്സ്, ഞാൻ എന്റെ ഐറ്റംസിനെ പച്ച പിടിച്ചു തരാം. ഇത് വാനില എസൻസ് തന്നോക്കേ അല്ലെ. ഞാൻ കുറച്ച് നട്ട്സും വെച്ചിന്. ഇത് ബേക്കിംഗ് സോഡ. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിൽ മിക്സ് ചെയ്ത ഫ്രൂട്ട്സിന്റെ പേരാണ് ഡേറ്റ്സ്, പിന്നെ ടൂട്ടി ഫ്രൂട്ടി, കിസ്മിസും. ഇത് ബേക്കിംഗ് പൗഡർ. ഇതാണ് ഷുഗർ. നിങ്ങൾ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ, കാണിക്കാൻ വേണ്ടിയാണ് കുറച്ചെടുത്തത്. പിന്നെ നമുക്ക് ആവശ്യം വരും കുറേത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ എടുക്കാം. ഒരു സാധനം മറന്നുപോയി, ഞാൻ പോയി എടുത്തു വരാം. ദേ പോയി, ദാ വന്നു. അത് വേറൊന്നല്ല, ഇതാണ് മൈദ. ഇനി നമ്മൾക്ക് ലാസ്റ്റ് കേക്ക് ഉണ്ടാക്കുമ്പോൾ ബട്ടർ പേപ്പർ വേണം. ഞാന് എന്റെ കൈമോ ബട്ടർ പേപ്പർ ഒന്നും ഇല്ല. ഞാൻ എന്റെ കൈമോ ഒരു ട്രിക്ക് ഉണ്ട്, കാണിച്ചിട്ടെ. ഈ എ ഫോർ ഷീറ്റ് പേപ്പറിൽ ഓയിൽ പുരട്ടിയാ മതി ബട്ടർ പേപ്പറായി, അല്ലെങ്കിൽ ഒരു ബട്ടർ പേപ്പറും കൂടി ആയാ മതി. ഓ സോറി, ബട്ടർ പേപ്പർ എന്ന് പറഞ്ഞത്, സോറി. ബട്ടർ പൊടിച്ചാ മതി. ആദ്യമായിട്ട് നമ്മൾക്ക് ക്യാരം സിൽപ്പ് ഉണ്ടാക്കണം. നമുക്ക് തുടങ്ങാം. അതിന് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഈ പാത്രത്തിൽ ഇട്ട് ഇളക്കണം. ഗ്യാസ് ഓൾറെഡി ഓൺ ആണ്, നമുക്ക് പഞ്ചസാര ഇടാം. ഒരു ചെറിയ ഫ്ലെയിമിൽ ഇട്ടാണ് ചെയ്യേണ്ടത്. ഒരു 5 മിനിറ്റ് ആകുമ്പോ നോക്കാം. പഞ്ചസാര അളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, എന്നാലും 5 മിനിറ്റ്സ് കഴിഞ്ഞില്ല. എന്നാ ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട് അല്ലേ. നന്നായിട്ട് ഒരുക്കിട്ടിട്ടുണ്ട്. ഇനി നമ്മൾക്ക് കുറച്ച് വെള്ളം ഇടാം. എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ കുറച്ച് ആൾക്കാരുണ്ട്. ഞാൻ അല്ലെങ്കിൽ കുട്ടികൾ ഒറ്റ കിച്ചണിൽ വർക്ക് ചെയ്യുവോ? ഇല്ലല്ല. ഇത് നന്നായിട്ട് തിളക്കട്ടെ. ഇനി നമ്മൾക്ക് ഇത് ഓഫ് ആക്കാം. ഇത് കുറച്ച് തിളക്കട്ടെ. ഇത് തണുക്കുമ്പോൾ നമ്മൾക്ക് വേറെ കുറച്ച് പരിപാടികളുണ്ട്. അനി ഈ മിക്സിന്റെ ജാറിൽ നമ്മൾക്ക് കുറച്ച് പഞ്ചസാര പൊടിച്ചെടുക്കാം. ഈ പഞ്ചസാര നമുക്ക് പൊടിച്ചെടുക്കണം. ഞാൻ ഈ പഞ്ചസാര പൊടിച്ചിട്ട് വരാം. ഇവിടെയും പോയിക്കോടെ. പഞ്ചസാര പൊടിച്ചു കഴിഞ്ഞു. ഈ കാരമൽ സിറപ്പ് ഈ ഫ്രൂട്ട്സിലേക്ക് ഒഴിക്കണം. നന്നായിട്ട് ഒരു ഇളക്കി കൊടുക്കണം. മറ്റേ ജാറിൽ എനിക്ക് ഈ മിക്സ് ചെയ്യാൻ പറ്റാത്ത കൊണ്ട് ഞാൻ വലിയ ചാറെടുത്തു. ഇത് ഇതുപോലത്തെ കപ്പിൽ 2 കപ്പ് മൈദ എടുത്ത് ഈ ജാറിൽ മിക്സ് ചെയ്യണം. ഒന്നിച്ചിടരുത്, കുറേശ്ശെ കുറേശ്ശെ ഇടണം. പിന്നെ ഈ മിക്സിയിൽ അടിച്ചെടുക്കണം. ഞാൻ നന്നായി പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക്
ഇതിൽ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഇടാം. അര ടീസ്പൂൺ മതി, കൂടുതലും വേണ്ട. ഇനി ഒരു സ്പൂൺ വാനില എസൻസ് നമ്മൾക്ക് മിക്സ് ചെയ്യാം. നന്നായി ഇളക്കി കൊടുക്കണം. ഇനി ഇത് ഇതിലേക്ക് മിക്സ് ചെയ്യണം. നന്നായി ഇളക്കി കൊടുക്കണേ കേട്ടോ. കുറച്ച് നട്ട്സ് കൂടി ഇതിലേക്ക് ഇടാം. ബട്ടർ പേപ്പർ ഇട്ട പാത്രം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് കുറേശ്ശെ കുറേശ്ശെ ഇതിൽ ഒഴിക്കാം. കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് ഞാൻ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ കേക്ക് കുക്കറിലാണ് ചെയ്യുന്നത്. കുക്കർ വെച്ചിട്ടുണ്ട്, ചൂടാവട്ടെ. കുക്കർ ചൂടാകുമ്പോ ഇതുപോലത്തെ ഒരു പാത്രം കുക്കറിൽ ഇറക്കി വെക്കണം. കുക്കർ ചൂടായിട്ടുണ്ട്, ഇനി ഈ പാത്രം അതിൻ്റെ ഉള്ളിൽ ഇറക്കി വെക്കണം. കുക്കർ അടിച്ചു വെച്ചിട്ടുണ്ട്, കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. മുക്കാൽ മണിക്കൂർ വെക്കണം, എന്നിട്ടേ ഗ്യാസ് ഓഫ് ചെയ്യാവൂ. ഇപ്പൊ 45 മിനിറ്റ്സ് കഴിഞ്ഞു, നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. വാവ്, മൈ കേക്ക് ഈസ് റെഡി. കേക്ക് റെഡി ആയി കഴിഞ്ഞു, കാണുമ്പോ തന്നെ കഴിക്കാൻ തോന്നുന്നു. ഞാനൊരു പീസ് കട്ട് ചെയ്ത് നോക്കട്ടെ. എല്ലാരും വീട്ടിൽ ട്രൈ ചെയ്യണം. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും എല്ലാം ചെയ്യണേ. കേക്ക് ട്രൈ ചെയ്തിട്ട് എനിക്ക് കമന്റ് ചെയ്യണേ. ബൈ.